പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി ഈ ഞായറാഴ്ച മതബോധന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില പ്രലോഭനങ്ങളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. അതിൽ നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രലോഭനത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ദ്രവ്യാഗ്രഹം, സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രലോഭനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന കുറേ പ്രലോഭനങ്ങളെ കൂടെ നാം കാണാൻ പോവുകയാണ്, തിരിച്ചറിയാൻ പോവുകയാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിൽ നമുക്ക് മാതൃകയായ, ശക്തിയായ, നമ്മുടെ മുൻപേ നടന്നുപോയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെയാണ് മാതൃകയാക്കുന്നത്, അങ്ങയെയാണ് മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വേദിയിലും അങ്ങാണെൻ്റെ മാതൃക. പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയി ആ പ്രലോഭനങ്ങളിൽ നിന്നും ശക്തി ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ പോലും പതറാതെ പിതാവിൻ്റെ ഇച്ഛ പൂർത്തിയാക്കിയ, പിതാവിൻ്റെ പ്ലാൻ പദ്ധതി പൂർത്തിയാക്കിയ അവിടുന്ന് എൻ്റെ മാതൃകയായിരിക്കണമേ, എൻ്റെ ശക്തിയായിരിക്കണമേ. ഈ ഞായറാഴ്ച ഞാൻ ഈ ക്ലാസ്സിലായിരിക്കുമ്പോൾ നല്ല തിരിച്ചറിവുകൾ, ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുണ്ടാകുവാൻ എനിക്ക് അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ. നല്ലത് മനസ്സിലാക്കാൻ, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. നമ്മളിന്ന് രണ്ടാമത്തെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മൾ കടക്കുക, ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? വഴക്കെന്ന് പറയുമ്പോൾ വലിയ ശക്തമായ വഴക്കോ ദ്രോഹമോ ഒന്നും എന്ന് ഞാൻ പറയുന്നില്ല. തടക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും ചിന്തിച്ച് നോക്കി, ഇരട്ടപ്പേര് വിളിക്കുന്നതിലൂടെ അല്ലേ, കളിയാക്കൽ. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? ഇരട്ടപ്പേര് വിളിക്കുന്നതിൽ. മിക്കവാറും ഒരു ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കേൾക്കേണ്ടി വരുന്ന ഇതായിരിക്കാം, പപ്പാ ദേ, അപ്പ ദേ, എന്നെ ഇങ്ങനെ കളിയാക്കുന്നു, എന്നെ അങ്ങനെ കളിയാക്കുന്നു അല്ലേ. ഈ കളിയാക്കുമ്പോൾ അല്ലേ നമ്മളൊക്കെ നല്ല ഇരട്ടപ്പേരുകൾ വിളിക്കാൻ നല്ല മിടുക്കരാണ്. അത് നമ്മുടെ സഹോദരങ്ങൾക്ക് മാത്രമല്ല, മിക്കവാറും നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിനും ഒക്കെ നമ്മൾ നല്ല നല്ല ഇരട്ടപ്പേരുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു അധ്യാപകനായി എനിക്കറിയാം, മിക്കവാറും എൻ്റെ കുട്ടികളും നല്ല നല്ല ഇരട്ടപ്പേരുകളൊക്കെ ഇട്ട് മിക്കവാറും വിളിക്കുന്നുണ്ടായിരിക്കാം അല്ലേ. ഈ ഇരട്ടപ്പേര് വിളിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എവിടെയൊക്കെ കൊള്ളുന്നുണ്ടല്ലേ, എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്. കാരണം നമ്മൾ പറയാം, ഇപ്പോൾ ഒരു ബലൂൺ എന്ന് വീർപ്പിച്ചിട്ട് ഒരു ചെറിയ ഒരു ഒരു മുട്ടുസൂചി മതി, ഒരൊറ്റ കുത്ത് ടപ്പേ അല്ലേ പൊട്ടും. നമ്മുടെ മിഥ്യാധാരണയുണ്ട്, നമ്മൾ ഊതി വീർപ്പിച്ച നമ്മുടെ ഒരു ഈഗോ, താൻ പോരുമ അല്ലേ, സ്വാഭിമാനം എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കും. അതിലിട്ട് ഒരു ഇരട്ടപ്പേര് അല്ലേ, ഇരട്ടപ്പേരാവുന്ന ഏതൊരു സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ, മോഹൻലാൽ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ഈ ജഗതിയോട് പറയുന്ന ഒരു 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 സെന്റൻസ് ഉണ്ട് അല്ലേ, എൻ്റെ അഭിമാനമാകുന്ന ആ എത്രയാ 20 നില കെട്ടിടോ, ഒരു 30 നില കെട്ടിടത്തിലേക്ക് താങ്കൾ എന്ത് ചെയ്തു, താങ്കളുടെ ആ വലിയൊരു പ്ലെയിൻ കൊണ്ടൊന്ന് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഇതുപോലെയാ 20 നിലയോ 30 നിലയോ ഒക്കെ ഉള്ള വലിയ കെട്ടിടങ്ങളാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ. ഞാൻ എന്തൊക്കെയാണെന്നുള്ളൊരു തോന്നല്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാ വ്യക്ത അഭിമാനം. അഭിമാനം നല്ലതാ, അഭിമാനം ഉണ്ടായിരിക്കണം. വ്യർത്ഥ അഭിമാനം, അഭിമാനം ഉണ്ടാവുക, സ്വാഭിമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് മോശമല്ല, നല്ലതാ. യാഥാർത്ഥ്യബോധത്തോടെയുള്ള സ്വയംമതിപ്പ് വേണം, സ്വയംമതിപ്പ് വേണം. കാരണം തന്നെ തന്നെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഈശോ നൽകിയ ഏറ്റവും വലിയ കൽപ്പനയുടെ ആദ്യ കണ്ടീഷൻ എന്നതാ, നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. ആദ്യം നീ നിന്നെ സ്നേഹിക്ക, നിന്നോട് മതിപ്പുണ്ടാവട്ടെ. അപ്പോൾ ആ യാഥാർത്ഥ്യബോധത്തോടുള്ള മതിപ്പ്, ആരോഗ്യമുള്ള വ്യക്തിത്വത്തെ കാണിക്കുന്നത് അത് ആവശ്യമാണ് താനും. എന്നാൽ അതിശയോക്തി കലർന്ന സ്വയം മതിപ്പ് ഒരു വ്യക്തിത്വ വൈകല്യമാണ്.
തന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ കവിഞ്ഞ ഒരു ധാരണ പുലർത്തുന്നതിന് വിളിക്കുന്ന പേര് അഭർത്താഭിമാനം. ഞാൻ എന്തൊക്കെ വലിയ സംഭവമാണ്, യെസ് ഞാൻ സംഭവമാണ് അല്ലേ, ഞാൻ സംഭവമാണ്. 2000 അല്ലെങ്കിൽ എത്രയാ, 2000 2000 നിങ്ങൾ ഓരോരുത്തരും ജനിച്ചത് മിക്കവാറും 2002 2003 ഒക്കെ ആ കാലഘട്ടത്തിൽ, 2002 2003 കാലഘട്ടത്തിൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ വലിയൊരു വലിയൊരു സംഭവമാണ് നിങ്ങൾ ഓരോരുത്തരും. അനന്ത സാധ്യതകളുള്ള വലിയൊരു സംഭവം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ കരുതുമ്പോൾ, നിങ്ങളിലാണ് ഈ ലോകം തിരിയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളിലാണ് നിങ്ങളുടെ കുടുംബം തിരിയുന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളിലാണ് നിങ്ങളുടെ ക്ലാസ് റൂം തിരിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അവിടെ പ്രശ്നം തുടങ്ങിയ അവിടെ വ്യർത്ഥാഭിമാനം തുടങ്ങുകയാണ്. ഇനി ഇതുമായി പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ഒരു സൈക്കോളജിസ്റ്റാണ് മനഃശാസ്ത്രജ്ഞൻ ഏബ്രഹാം മാസ്ലോ എന്ന് അദ്ദേഹം പറയുന്നത്. ഈ വ്യർത്ഥ അഭിമാനം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒരു കെമിസ്ട്രി എന്ന് വേണേൽ പറയാം. അദ്ദേഹം മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ഒരു പിരമിഡ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യ ആവശ്യങ്ങളുടെ പിരമിഡ്, എ പിരമിഡ് ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്ന് പറയും. 5 കാര്യങ്ങൾ, അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒന്ന് ശാരീരിക ആവശ്യങ്ങളാണ്. ശാരീരിക ആവശ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ ആവശ്യം, ഉറങ്ങാനുള്ള ആവശ്യം, എക്സസൈസ് ചെയ്യണം അല്ലെ, അങ്ങനെ ശരീരം നമുക്ക് നിഷ്കർഷ പുലർത്തുന്ന ആവശ്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. രണ്ടാമത് അദ്ദേഹം കൊടുക്കുന്നത് അതിന്റെ മേൽ, ഇപ്പൊ ഈ ശാരീരിക ആവശ്യങ്ങൾ പുലർത്തി കഴിഞ്ഞു, ഉദാഹരണത്തിന് ഞാൻ നന്നായിട്ട് ഒരു 5 ദിവസമായിട്ട് ഞാൻ ഒന്നും ഭക്ഷിക്കുന്നില്ല, അപ്പോൾ ഞാൻ വലിയ എന്റെ ആത്മാഭിമാനം ഒന്നും ഞാൻ നോക്കിയല്ല, ഞാൻ അവിടെ ആ കുപ്പയ്ക്കകത്ത് കിടക്കുന്ന ഭക്ഷണ പദാർത്ഥം വേസ്റ്റ് ഞാൻ എടുത്ത് കഴിക്കും, എന്റെ ആത്മാഭിമാനം ഒക്കെ ഒന്നും ഞാൻ നോക്കില്ല, കാരണം എന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ശാരീരിക ആവശ്യം. പക്ഷെ അത് നിറവേറ്റി കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് എന്റെ മാനസികമായ ആവശ്യങ്ങളുടെ ഒരു തലത്തിലേക്ക് വരിക. അദ്ദേഹം അതിന് രണ്ടാമത്തെ തലത്തിന് സുരക്ഷയുടെ ഒരു തലമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ 12-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് പോകുന്നു, എന്തിനാ, നല്ലൊരു ജോലി കിട്ടാൻ, കാരണം ജോലിയുടെ സുരക്ഷ വേണം അല്ലെ. മറിച്ച് ഇനി അടുത്തത് നിങ്ങൾ രാത്രിയും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങും, നിങ്ങൾ ടോർച്ചുമായിട്ട് ഇറങ്ങും, എന്തിനാ, ശരീരത്തിന്റെ സുരക്ഷ, വല്ല ഇഴജന്തുക്കളോ ഒന്നും നിങ്ങളെ കടിക്കാതിരിക്കാൻ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ ഉടനെ നിങ്ങൾ പ്രിൻസിപ്പലിന് പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ പേരൻസിനോട് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. ശാരീരികമായിട്ടുള്ള സുരക്ഷ, അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലീസിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യും അല്ലെ, ശാരീരികമായിട്ടുള്ള സുരക്ഷ. അതുപോലെ തന്നെ മിനിമം സമ്പത്ത് നേടാനായിട്ടുള്ള, ഞാൻ ആദ്യം ദിവ്യാസക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, മിനിമം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള നമുക്കൊരു സുരക്ഷ ഉണ്ടാവണം. സുരക്ഷിതത്വം രണ്ടാമത്തെ, അവിടുന്ന് സുരക്ഷിതത്വം ഉറപ്പിച്ചാൽ മൂന്നാമത്തെ ഒന്ന് സോഷ്യൽ നീഡ്സ് എന്ന് പറയും, ദ നീഡ് ഫോർ ബിലോങ്ങിങ്, സ്വന്തമാകാനുള്ള ഒരാവശ്യം, കൂട്ടുകെട്ടിനുള്ള ആവശ്യം, എനിക്ക് കൂട്ടുകൂടണം, ഒരു കുടുംബത്തിന്റെ ഭാഗമാവണം അല്ലേ. കുറച്ച് കഴിഞ്ഞ് നിങ്ങളിപ്പോ നല്ല ചുള്ളന്മാരും ചുള്ളത്തികളും ഒക്കെ ആയിട്ട് ഇരുന്നേച്ച് ഇപ്പം കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞ ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും അല്ലെ, ഒരു ഇണ വേണം, ഒരു തുണ വേണം, കുടുംബം സൃഷ്ടിക്കാനുള്ള ഒരു ഒരു ആവശ്യം അല്ലെ, സമൂഹത്തിന്റെ ഭാഗമാകാനുള്ള ആവശ്യം. അതും പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തൊരു തലത്തിലേക്ക് കടക്കുക, ബഹുമാനത്തിന്റെ ഒരു ആവശ്യം, ബഹുമാനത്തിന്റെ, സെൽഫ് എസ്റ്റീം, എസ്റ്റീം നീഡെന്ന് പറയും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ, എനിക്ക് ഞാൻ എന്തൊക്കെയോ ആണെന്ന് എനിക്കൊന്ന് തോന്നണം. അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പം പറയില്ലേ, നിങ്ങളോട് ദേഷ്യപ്പെടാറല്ലേ, നിങ്ങൾ തിരിച്ചു വല്ലതും പറയുമ്പോൾ എന്തുകൊണ്ടെന്നറിയാവോ, അപ്പനെന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ ഒരു എസ്റ്റീം, സ്വയ ബഹുമാനത്തിന്റെ ഒരു തലമുണ്ട് അപ്പനും അമ്മയ്ക്കും. അപ്പനും അമ്മയും കരുതുന്നത് എന്താണെന്നറിയാവോ, മക്കളായ നിങ്ങൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ആ ആവശ്യം കിട്ടാതെ വരുമ്പോഴത്തേനും അപ്പനും അമ്മയും എന്ത് ചെയ്യും, നിങ്ങളെ വഴക്ക് പറയും, ചിലപ്പോൾ ശിക്ഷിക്കും. സ്കൂളിൽ അധ്യാപകർ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് ചെയ്തുകൊണ്ട് കുറുത്തക്കറി കാണിക്കുമ്പോൾ പറഞ്ഞവർ തിരിച്ചു പറയുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട് അല്ലേ, ചില ചിഷ്ടങ്ങളൊക്കെ തകരാറുണ്ട്. എന്തുകൊണ്ടാ, ഒരു പക്ഷേ അതിൻ്റെ ഒരു വശം ഇതാ കേട്ടോ, എല്ലാം ഇങ്ങനെയാണ് ഒരു പരിധി വരെ നിങ്ങളെ തിരുത്താൻ കൂടിയാണ്, പക്ഷെ മറുവശത്ത് ഇങ്ങനൊരു കാര്യമുണ്ട് അല്ലേ. അതുപോലെ എനിക്ക് സ്വയം എനിക്കൊരു ആത്മ എന്നാ ആത്മ എന്താ പറയുന്നത് ഒരു 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 ആത്മവിശ്വാസം എനിക്ക് തോന്നണം, കൂട്ടുകെട്ടുകളിലേക്ക് വരണം, മറ്റുള്ളവനെ അംഗീകരിക്കണം, ഞാൻ അവനെ റെസ്പെക്ട് ചെയ്യണം, അവൻ എന്നെ റെസ്പെക്ട് ചെയ്യണം. നാലാമത്തെ മാനം. ഏറ്റവും അഞ്ചാമത്തെ ഒരു തലമുണ്ട് പൂർണ്ണതയുടെ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നു. സെൽഫ് ആക്ച്വലൈസേഷൻ, ഞാൻ എന്താണോ അതിൻ്റെ പൂർണ്ണതയിൽ എത്താനായിട്ടുള്ള ഒരു നീഡ് എനിക്കുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 5 തലം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 5 തലം. ഈ 5 തലത്തിൽ നമ്മൾ പറയാ എസ്റ്റീം നീഡ്, സ്വാഭിമാനം, അഭിമാനത്തിൻ്റെ ഒരു തലം, അത് ആവശ്യമാണ്. പക്ഷേ അത് അതിരുവിടുമ്പോൾ വ്യർത്ഥ അഭിമാനമായിട്ട് മാറുക. ദൈവത്തിനോ മറ്റുള്ളവർക്കോ അവിടെ സ്ഥാനമില്ല. വ്യർത്ഥ അഭിമാനം
പ്രത്യേകിച്ചും ഒരു രാജ്യത്തിന്റെ ഇതിൽ വരുമ്പോൾ, നേരക്കന്മാരുടെ ഇതിൽ വരുമ്പോൾ അത് വ്യക്തികളുടെ നാശത്തിനും ജനതകളുടെ ദുരന്തത്തിനും കാരണമാവുക, ജനതകളുടെ ദുരന്ത നാശത്തിന് കാരണമായിട്ടുണ്ട്. ഇനി ഈ വ്യക്ത അഭിമാനം എന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ ഈ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ചിത്രം ഒരുപക്ഷെ ചില മോട്ടിവേഷണൽ ക്ലാസ്സുകളിലോ ട്രെയിനിങ്ങുകളിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ്. ഒരു പൂച്ച ഇങ്ങനെ നിന്നുകൊണ്ട് പൂച്ച നോക്കുമ്പോൾ എന്താ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആരെയാ? സിംഹത്തെയാ കാണുന്നത്. എന്നിട്ട് പറയും, ഞാൻ ആരാ? ഞാൻ സിംഹമാണെന്ന് തോന്നണം. ഒരുപക്ഷെ എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത്. പൂച്ച പൂച്ചനെ പൂച്ചയായിട്ട് തന്നെ കാണണം. ഞാൻ പൂച്ചയെ ഞാനൊരു സിംഹമായിട്ട് കണ്ട് ഞാൻ സിംഹമാകാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരുപക്ഷെ ഒരു വ്യക്ത അഭിമാനത്തിന്റെ ഒരു തലത്തിലേക്ക്, ചിലപ്പോൾ അപകടത്തിലേക്ക് കടന്നു പോകുന്നത്. ഞാനൊരു പൂച്ചയായിരിക്കുമ്പോൾ പൂച്ചയാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ്. ഞാനൊരു പൂച്ചയാവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് കാവൽ നിൽക്കാനായിട്ട് നിങ്ങൾ നായ വളർത്തും, മറിച്ച് നിങ്ങൾ കോഴിയെ വളർത്തുമോ മക്കളെ? അല്ലേ, നിങ്ങൾക്കൊരു നിങ്ങൾക്ക് കുടുംബത്തിൽ മുട്ടയുടെ ആവശ്യമുണ്ട്, കോഴിമുട്ടയുടെ ആവശ്യമുണ്ട്. കോഴിമുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നാ ചെയ്തു? നിങ്ങൾ രണ്ട് പശുക്കളെ വളർത്തി. എന്നിട്ട് രാവിലെ എന്ത് ചെയ്യുക? പശുക്കൂട്ടിലേക്ക് പോവുക കോഴിമുട്ട കളക്ട് ചെയ്യാനായിട്ട്. കിട്ടുമോ? ഇല്ല. കോഴിമുട്ട കിട്ടണമെങ്കിൽ കോഴിയെ വളർത്തണം. നമ്മൾ പറയാലേ, ഇവിടെ നമ്മൾ പറയുന്ന ഒരു അഭിമാനത്തിൻ്റെ തലമെന്ന് പറയുന്നത്, ഞാൻ എന്തിലേക്കാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ പൂർണ്ണതയിലാക്കുക, അതിനെ പൂർണ്ണതയിലാക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെയാണ് വ്യർത്ഥ അഭിമാനത്തിൻ്റെ തലങ്ങൾ. പ്രത്യേകിച്ചും നിങ്ങൾ ഈ കൗമാരക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒത്തിരി തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പലപ്പോഴും നമ്മൾ ദുഃഖിച്ചിരിക്കുക. എന്തിനാ? ഞാൻ അവനെ പോലെയല്ല, ഞാൻ അവളെ പോലെയല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഫിലിം സ്റ്റാറിനെ പോലെയല്ല, അല്ലെ സൽമാനെ പോലെ ഒരു ബോഡി എനിക്കില്ല, അല്ലെങ്കിൽ സൂര്യയെ പോലെയല്ല ഞാൻ, അല്ലെങ്കിൽ മെസ്സിയെ പോലെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആക്ട്രസിനെ പോലെ എനിക്ക് സൗന്ദര്യമില്ല. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ഓർക്കുക, ലോകത്തിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? നമുക്ക് നാമായി ഇരിക്കുക എന്നുള്ളതാണ്. കാരണം അതിന് വേറെ ഒരു എഫേർട്ടും വേണ്ട, ജസ്റ്റ് നിന്നുകൊടുത്താൽ മതി. എന്നെ എൻ്റെ തമ്പുരാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെയാവുക. ഇനി അങ്ങനെ ഞാനാവുമ്പോൾ അവരെന്നെയും എനിക്ക് ബഹുമാനിക്കാം. കാരണം അവനിലെ യാഥാർത്ഥ്യത്തെ ഞാൻ തിരിച്ചറിയുക, വാല്യൂ മൂല്യത്തെ ഞാൻ തിരിച്ചറിയുക. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2:3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യണ്ട, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഞാൻ നിന്നെ എന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട് കരുതുന്നു, നീ എന്നെ നിന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട് കരുതുമ്പോൾ ആ പരസ്പരമുള്ള ശ്രേഷ്ഠതയുടെ ആകെത്തുകയെന്ന് പറയുന്നതാണ് ശരിയായ അഭിമാന ബോധം. ആ അഭിമാന ബോധത്തിൽ നമുക്ക് വളരാനായിട്ട് നമുക്ക് പറ്റണം. അവിടെ നിന്ന് ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഒരു പ്രലോഭനത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ഒന്നിലേക്ക്, അല്ലേ? ഉപഭോഗ തൃഷ്ണ. നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്ക് വേണം, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്ന ബെഡ്, അല്ലേ, കിടക്കുന്ന ബെഡ്, പുതയ്ക്കുന്ന പുതപ്പ്, അവിടെ നിന്നിട്ട് വന്ന ബ്രഷ്, ടൂത്ത്പേസ്റ്റ്, സോപ്പ്, ഡ്രസ്സ്, വാച്ച്, മൊബൈൽ, അങ്ങനെ എന്തേറെ ഭക്ഷണ സാധനങ്ങൾ, അല്ലേ, ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ഇവയെ നമ്മൾ ഉപയോഗിക്കുന്നതിന് വിളിക്കുന്ന പേര ഉപഭോഗം ചെയ്യുക എന്നാണ് പറയുന്നത്. ഉപഭോഗം ചെയ്യുക. പക്ഷേ ചിന്തിച്ചു നോക്കിയേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ഇതിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിന്നത് ഉപയോഗിക്കണം, അത് എനിക്ക് അത് തന്നെ ഉപയോഗിക്കണം, അത് ഉപയോഗിക്കണം. അങ്ങനെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ലൗകിക വസ്തുക്കളുടെ അമിത ഉപയോഗത്തിന് വിളിക്കുന്ന പേരാണ് ഉപഭോഗ തൃഷ്ണ. എൻ്റെ ആദ്യം ചിലരുണ്ട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഭക്ഷണത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അമ്മയോട് ചോദിക്കുന്നത് എന്നറിയാവോ? അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നതാ? അയ്യോ അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നു, ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നേരെ ടേബിളിന് അവിടെ ചെന്നിരുന്നു. ചെന്നിരുന്നപ്പോഴത്തേനുമാണ് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു 15 ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വിശപ്പ് ശമിപ്പിക്കുന്നു. എൻ്റെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ കാര്യം. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ലൗകിക വസ്തുക്കൾ ക്രമാതീതമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഒരു കമ്പോള സംസ്കാരത്തിലേക്ക്, ഏതാ സാധനങ്ങൾ വാങ്ങുക ഉപയോഗിക്കുക, വാങ്ങുക ഉപയോഗിക്കുക, അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് ലോകത്തിൽ അത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ബോധപൂർവം അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇത് വരുന്നത് ചില അനുകരണങ്ങളിൽ നിന്നാണ്. അവരെന്ന് ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഈ ഒരു മൊബൈൽ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ആ മൊബൈൽ പോരാ, അതിനേക്കാൾ വലിയ മൊബൈൽ വേണം. അവന് ഇങ്ങനെ ഒരു വീടുണ്ട്, എനിക്ക് അത്രയുള്ള ഒരു വീട് പോരാ, എനിക്ക് അതിനേക്കാളും വലിയ വീട് എനിക്ക് വേണം. അനുകരണം, അനുകരണം. ഇനി ഈ അനുകരണം ഒരു പതിവായിട്ട് മാറും, പതിവ് ഒരു ആചാരമാവും, പിന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. സാധനങ്ങൾ കൂടുതൽ സ്വന്തമാക്കുന്നവൻ മേന്മയുള്ളവൻ എന്നുള്ള ഒരു ചിന്ത, ഉപഭോഗ തൃഷ്ണ.
പക്ഷേ മക്കൾ അതിൻ്റെ അപകടമുണ്ട്. ഈ ഉപഭോഗ തൃഷ്ണതയുടെ വലിയൊരു അപകടം ഇതാണ്. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മാത്രം മൂല്യം, ഔട്ട്ഡേറ്റഡ് ആവുന്നതിനെ, എക്സ്പയർ ആയതിനെ തള്ളിക്കളയുക, എനിക്ക് ആവശ്യമില്ലാത്തതിനെയൊക്കെ തള്ളിക്കളയുക. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പ്രായമായ മാതാപിതാക്കൾ, ഇനി അധ്വാനിക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ തള്ളിക്കളയുന്നുണ്ട്. അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, ഇനി അവരെ കൊണ്ട് ഉപയോഗമില്ല അല്ലേ, മേഴ്സി കില്ലിംഗ്, ദയാവധം എന്ന രീതിയിൽ കൊന്നുകളയുന്നുണ്ട്. എൻ്റെ ഉദരത്തിൽ ഉണ്ടാവുന്ന ഈ കുഞ്ഞ് എനിക്കിപ്പോൾ പ്രയോജനമില്ല, നശിപ്പിച്ചു കളഞ്ഞേക്കാം. പ്രകൃതി എൻ്റെ ഉപയോഗത്തിന് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞേക്കാം. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മാത്രം മൂല്യം കാണുന്നത് തമ്പുരാൻ്റെ പദ്ധതി ഇതല്ല, തമ്പുരാൻ്റെ പദ്ധതി ഇതല്ല. തമ്പുരാൻ്റെ മുമ്പിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. ആ മൂല്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അടുത്തത് പ്രിയപ്പെട്ട മക്കളെ, അധികാരമോഹം. അധികാരം എന്താണെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള സമസ്ത അധികാരവും തനിക്ക് തന്നിരിക്കുന്നുവെന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ സമസ്ത അധികാരവുമുള്ള ഈശോ മിശിഹായാണ് പെസഹ വ്യാഴാഴ്ച തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ആ കാൽപാദങ്ങൾ കഴുകി ചുംബിച്ചത്. സേവനത്തിലൂടെ പൂർത്തിയാകുന്ന അധികാരം, അധികാരം സേവനത്തിന്, മനുഷ്യ നന്മയ്ക്കാണെന്ന് പഠിപ്പിച്ചു. ദൈവമായിരുന്നിട്ടും കുരിശിലേറി സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കൊടുക്കുന്ന അധികാരത്തിൻ്റെ മാതൃക. ഈ അധികാരം സേവനത്തിനാണെന്ന് മറന്നുകൊണ്ട് അധികാരത്തെ താൻ പോരുമയ്ക്ക് വേണ്ടിയോ, തൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടിയോ, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ സ്വാർത്ഥ ലക്ഷ്യത്തിനോ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ അധികാരമോഹം ഒരു പ്രലോഭനമായിട്ട് മാറുക. ഇപ്പോൾ ഈ ചിത്രത്തെ കാണുന്ന വ്യക്തികളെ ഒരുപക്ഷെ നിങ്ങൾ പരിചയമുണ്ട്. വളരെ പരിചയമുള്ള രണ്ട് വ്യക്തികൾ ഒരു സൈഡിൽ നിൽപ്പുണ്ട്, ഹിറ്റ്ലറും മുസോളിനിയും. ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, ഇല്ലായിരിക്കാം. ഒരാള് മാവോയാണ്, മാവോ സേത്തും, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ മാവോ. അതിന് താഴെ നോർത്ത് കൊറിയയുടെ പരമാധികാരി കിം യോങ് ഉൻ അല്ലേ. ഈ അധികാരമോഹത്തിന് ചില മാതൃകകളാണ്. അതിരുവിട്ട അധികാരമോഹം മറ്റുള്ളവരുടെ നാശത്തിലേക്ക് എങ്ങനെ വഴിതെളിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസാണ്, ഉദാഹരണങ്ങളാണ്. ഇവിടെ സ്വന്തം പാർട്ടിയുടെയോ രാജ്യത്തിൻ്റെയോ സ്വന്തം വ്യക്തിത്വത്തിൻ്റെയോ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടി അധികാരം ഉപയോഗിച്ചപ്പോൾ ഉണ്ടാകുന്ന ആപത്ത്, അധികാരസ്ഥാനത്തെ സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒരു സാമൂഹ്യ വിപത്തിലേക്ക് നയിക്കുമെന്നുള്ളതിൻ്റെ വലിയ എക്സാമ്പിൾസാണ്. മറ്റൊരു പ്രലോഭനം നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട മക്കളെ, ധൂർത്ത്. ധൂർത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ അമിത ഉപയോഗം. നമുക്കറിയാം പ്രപഞ്ചം അതിലെ എല്ലാ വിഭവങ്ങളും തങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ചിലരും കരുതുക, ചില സമൂഹം കരുതുക. സമ്പത്തുള്ളവൻ കരുതുക ഇത് എനിക്ക് പറ്റുക, മറ്റുള്ളവനെ കുറിച്ചുള്ള ചിന്തയില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്നതിനെയൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുക. ഇതിനെക്കുറിച്ച് ഗാന്ധിജി പറയുന്നുണ്ട്, ദി ഏർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവ്രി മാൻസ് നീഡ് ബട്ട് നോട്ട് എനി മാൻസ് ഗ്രീഡ്. ഒരുവന്റെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇവിടെ ഒന്നുമില്ല, പക്ഷേ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട്. ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ധൂർത്തായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നമ്മുടെ ഓരോ ആഘോഷങ്ങളിലും നമ്മൾ എന്തേരെ ധൂർത്ത് കാണിക്കാറുണ്ട്. ഈ ധൂർത്ത് മറ്റൊരുവന്റെ പാത്രത്തിലെ വറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെയും അപകടമുണ്ടാവുന്നത്. മറ്റൊരു പ്രലോഭനമാണ് പ്രിയപ്പെട്ട മക്കളെ, ആഡംബരഭ്രമം. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങളൊരു പെൺകുട്ടിയെ നിങ്ങൾ കാണുന്നുണ്ട്. പെൺകുട്ടിയുടെ മുഖം ഞാൻ മറച്ചിരിക്കുക. കേരളത്തിലുള്ള ഏതോ ഒരു 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 വിവാഹത്തിന് എടുത്ത, ഞാൻ ആ വ്യക്തി ഏതാണെന്ന് അവിടെ കാണിക്കുന്നില്ല, മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ വിവാഹം കഴിക്കുന്നത് ഈ ആഭരണത്തെയാണോ അതോ ഈ വ്യക്തിയെയാണോ? ഇവിടെ ചോദ്യം. ആഭരണങ്ങളോടും മറ്റലങ്കാര വസ്തുക്കളോടുമുള്ള അതിര് കവിഞ്ഞ ആഗ്രഹം, അതിനെ വിളിക്കുന്ന പേര് ആഡംബരഭ്രമം. നമുക്കുണ്ട് ചില ബ്രാൻഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കണം അല്ലേ, ചില സാധനങ്ങൾ വേണം, അതിനുവേണ്ടിയുള്ളൊരു ക്രേസാണ്, അതിനുവേണ്ടി അത് ജീവിതത്തിന് അർത്ഥമില്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ മാധ്യമങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും സ്വാധീനിക്കപ്പെട്ട ഒരു ഫാഷൻ ഭ്രമത്തിലേക്ക് നാം പോവുക. ഫാഷൻ മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഫാഷൻ പുതിയ രീതി എന്നുള്ള അർത്ഥത്തിൽ ഫാഷൻ നല്ലതാ, പക്ഷേ ഫാഷന് വേണ്ടി സ്വന്തം, നമ്മൾ പറഞ്ഞില്ലേ, സ്വന്തം സത്തയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഫാഷൻ ഭ്രമം, അത് അപകടമാണ്. നമ്മുടെ ആ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുന്നതാ. ഈ ധൂർത്തിൻ്റെയും ആഡംബര ഭ്രമത്തിൻ്റെയും മറ്റൊരു ഒരു സാമൂഹ്യ നീതിക്ക് നിരക്കാത്തൊരു വസ്തുതയുണ്ട്, അധാർമികതയുണ്ട്. അത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാം. ഒരു വശത്ത് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്തവരുണ്ട്, മറുവശത്ത് ആഡംബരത്തിൽ കിടന്ന് ആറാടുന്നവരുണ്ട്. ഇവിടെയാണ് അധാർമികത, ഇവിടെയാണ് ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് പോലും കിട്ടാതെ പട്ടിണി കൊണ്ട് മരിച്ച ലാസറിന്റെ ഉപമ ഇവിടെ വരുന്നത്. ആ ധനവാനെ കർത്താവ് എതിർത്തത് അവൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവൻ ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നുകൊണ്ടാണ്.
ലാസറിനു കൂടി അർഹതപ്പെട്ടതാണ് അവന് കിട്ടാതിരുന്നത്, അവന് കൊടുക്കാതിരുന്നത്. അടുത്തത് സുഖലോലുപത, ലഭിക്കുന്നതും ലഭിക്കാവുന്നതുമായ ജീവിത സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുഖം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതശൈലി. അങ്ങനെ അലസത കൊണ്ട് പണിയെടുക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ പണം സമ്പാദിക്കുക, കള്ളക്കടത്തിലൂടെയോ തെറ്റായ മാർഗത്തിലൂടെയോ, അങ്ങനെ ശരീരത്തിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിനെ അവഗണിക്കുക. ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ പിറന്നിട്ടില്ല, അതാ തിന്ന് കുടിക്ക് ഉല്ലസിക്ക്, ഈ ഒരു ഇതിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. സുഖലോലുപത. മറ്റൊന്ന് അനാരോഗ്യകരമായ മത്സരബുദ്ധി. മത്സരബുദ്ധി ഒരു പരിധിവരെ നല്ലതാ. സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ, വളർത്താൻ, ആത്മാഭിമാനം വർദ്ധിപ്പിക്കാൻ ഒരു പ്രചോദക ശക്തിയായിട്ട് ഒരു ചെറിയ മത്സരബുദ്ധി നമുക്ക് വേണം. പക്ഷെ മത്സരം നമ്മൾ നമ്മളോട് തന്നെയായിരിക്കണം. ഞാൻ ഇന്നലെ എന്തായിരുന്നോ അവിടുന്ന് ഒരു പടി കൂടെ മുമ്പോട്ട് പോകാനുള്ള മത്സരമായിരിക്കണം, അത് അവരനോടല്ല. പരിധി വിടുമ്പോൾ ഇതൊരു അപകടമായിട്ട് മാറുകയാ. ഇറ്റ് ലീഡ്സ് ടു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അങ്ങനെ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ആ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ലോകം നിങ്ങൾക്ക് നൽകുന്ന പാഠം ഇതാ, അവരൻ ശത്രുവാണ്, അവനെ ജയിക്കണം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രിയപ്പെട്ട മക്കളെ, അല്ലേ? തോൽവി ജയം, അവന് കൂടുതൽ ഗ്രേഡ് കിട്ടി, എനിക്ക് കുറവ് കിട്ടി, അല്ലേ? അല്ല, എൻ്റെ ഗ്രേഡ് ആരാ നിശ്ചയിക്കുന്നത്? എൻ്റെ ജീവിതം കൊണ്ടാണ് എൻ്റെ ഗ്രേഡ് നിശ്ചയിക്കണ്ടേ? ഞാൻ എന്നോടാ മത്സരിക്കണ്ടേ, അവരനോടല്ല. അനാരോഗ്യകരമായി മത്സരബുദ്ധി. അവസാനത്തെ ഒന്ന് നാം പരിചയപ്പെടേണ്ടത് വ്യക്തിപൂജ. സ്വയം ദൈവമായിട്ട് നാം കരുതുക, ഞാൻ ദൈവത്തെക്കാളും വലുതാ, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുക. ജീവിതത്തിൽ അസാധാരണമായ വിധത്തിൽ ജീവിത വിജയം നേടിയവരെ നാം ആരാധിക്കുക ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറയാം, നല്ല മാതൃകകൾ നമുക്ക് വേണം. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് സ്റ്റാറുകൾ നിങ്ങൾക്ക് ഒത്തിരി ആരാധിക്കുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ ആരാധന കളിയുടെ കാര്യത്തിലായിരിക്കണം. അവർ കളിയുടെ കാര്യത്തിൽ മാതൃകയാ, അവരെപ്പോലും നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, പക്ഷേ ജീവിതത്തിൽ അവരെന്തേ എത്രമാത്രം മാതൃകയാ, ദൈവത്തിന്റെ അപ്പുറത്തേക്ക് അല്ല. വ്യക്തിപൂജ പാടില്ല. അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ പറയാം, ഇവൻ നമ്മൾ പറയല്ലേ, നമ്മൾ വിശുദ്ധരെ നമ്മൾ ആരാധിക്കാറില്ല, നമ്മൾ വണങ്ങുന്നു, അവരുടെ മാതൃകകളെ നമ്മൾ അനുകരിക്കുന്നു. ആരാധന തമ്പുരാന് മാത്രം. ഈശോയിലേക്കുള്ള മാർഗം കൃത്യമായിട്ട് കാണിച്ച് ജീവിച്ചു തന്ന നല്ല മാതൃകകളാണ് വിശുദ്ധർ പോലും. എൻ്റെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം ഞാൻ വിശുദ്ധർക്ക് കൊടുത്താലും അതുപോലും തെറ്റാണെന്ന് തന്നെ നാം കരുതണം മക്കളെ, പ്രിയപ്പെട്ട മക്കളെ. അതോടൊപ്പം തന്നെ ഈ ജീവിതത്തിലെ, ഇപ്പോൾ ഈ പുതിയ യുഗത്തിന് ചില പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളെയൊക്കെ സ്റ്റഫ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഡ്രഗ്സിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ലോകം. ഇവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ, കാഴ്ചപ്പാടുകൾ വ്യക്തമാവണം, തിരിച്ചറിവുകൾ ഉണ്ടാവണം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് അയാ എന്ന് പറയുന്ന ഒരു 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 പരുന്തിൻ്റെ കഥയാണ് നിങ്ങളീ കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ പരുന്ത്, ഒരു നാടോടി കഥയാണ് കേട്ടോ. ഈ പരുന്ത് ഒരു 40 വയസ്സൊക്കെ ആയപ്പോഴത്തേനും പരുന്തിൻ്റെ പറക്കാൻ പറ്റാതെ വന്നു. പരുന്ത് നിനക്കറിയാം, ചത്തതിനെ ഒരിക്കലും ഭക്ഷിക്കാറില്ല. പരുന്തിൻ്റെ ചിറകുകൾക്ക് അങ്ങോട്ട് ഈ അയാ എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ പരുന്ത്, ഇതൊരു ജാപ്പനീസ് നാടോടി കഥയാണ്. ഒരു 40 വയസ്സായപ്പോഴത്തേനും ചിറകുകൾക്ക് കട്ടികൂടി, അതിൻ്റെ ചുണ്ടുകൾ കൂർത്തു വളഞ്ഞു, കാലിന് നഖങ്ങൾ വളഞ്ഞു, ഇത് പിടിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്ന് ഇത് വിശപ്പ് കൊണ്ട് മരിക്കുമെന്നുള്ള സ്ഥിതി ആയപ്പോഴത്തേനും സൃഷ്ടാവ് അയയുടെ മുമ്പിലേക്ക് ഒരു ചോയ്സ് വയ്ക്കുക, നിനക്ക് ഇനിയും ജീവിക്കാനുള്ളൊരു അവസരമുണ്ട്, എന്ത് ചെയ്യണം? നിനക്ക് പറ്റുന്ന ഉത്തുംഗ ശൃംഗത്തിൻ്റെ ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഒരു സ്പോട്ടിലേക്ക് നീ പോവുക, അവിടെ ദിവസങ്ങളോളം നീ ചെലവഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാവോ? നിന്റെ ഈ ചുണ്ട് നീ ആ പാറയിൽ അടിച്ച് ആ വളഞ്ഞ ചുണ്ട് നീ പറിച്ചു കളയണം, ഭയങ്കര വേദനയാണ്. എന്നിട്ട് കാത്തിരിക്കണം പുതിയ ചുണ്ടുണ്ടാവാൻ. പുതിയ ചുണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കാലിലെ ഓരോ നഖങ്ങളെയും നീ വലിച്ചു പറിച്ചു കളയണം, വളഞ്ഞതിന് ഓരോന്നിനെയും. എന്നിട്ട് കാത്തിരിക്കണം ആ വേദനയിൽ പുതിയ നഖങ്ങൾ വരാൻ. പുതിയ നഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാവോ? നിന്റെ ശരീരത്തിലെ കട്ടുകൂടിയ ഓരോ തൂവലുകളും നീ പറിച്ചു കളയണം, വീണ്ടും വേദനയാണ്. എന്നിട്ട് കാത്തിരിക്കണം പുതിയ തൂവൽ ഉണ്ടാവാൻ. എന്നിട്ട് തൂവലുകൾ വന്നു കഴിയുമ്പോൾ നീ പറക്കണം. പക്ഷെ ഈ കാലം അത്രയും നിനക്ക് മറ്റാരോടും സംസാരിക്കാനില്ല, നിന്റെ സ്വയം, നിന്റെ മനസ്സാക്ഷിയുടെ സ്വരം മാത്രമേ നിനക്ക് കേൾക്കാനുള്ളൂ. ആ മനസ്സാക്ഷിയുടെ സ്വരത്തിൽ നീ ശ്രവിച്ചുകൊണ്ട്, നിന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട്, നീ എന്താണോ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ആ സമയം മുഴുവൻ നീ വിനിയോഗിക്കണം. അങ്ങനെ ഒരു മാറ്റം നിന്നിലുണ്ടാവണം. നിന്നെ ആ മരണത്തിലേക്ക് നയിക്കുന്ന എല്ലാത്തിനും നീ അതിൽ നിന്ന് പറിച്ചു ദൂരെ കളയണം. വേദനയുള്ളതാണ് പ്രിയപ്പെട്ട അയാ. പക്ഷേ അയാ ആ വേദനയിലൂടെ കടന്നു പോകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അയാ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീണുമെന്നാണ് ഐതിഹ്യം. ഇന്നും പരുന്തുകൾ ഒരു 39, 40, 41 ഒക്കെ ആ വയസ്സാകുമ്പോഴത്തേനും മരിക്കുന്നു, ചാകുന്നു. ഇത് വെറും ഒരു കഥയാണ്. പക്ഷേ ഇന്നത്തെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു സന്ദേശമുണ്ട്. പ്രലോഭനങ്ങൾ ഈ ചിറകിൻ്റെ കട്ടുകൂടുന്ന പോലെയാ, ചുണ്ട് വളഞ്ഞതുപോലെയാണ്. പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ വേദനയാണ്, ബ്ലീഡിംഗ് ആണ്, രക്തം വമിക്കുന്നതാണ്,
സ്വഭാവമായിട്ടും ആ വേദനയിലൂടെ നമുക്ക് കടന്നു പോകണം. പക്ഷേ ആ വേദന ഈശമിശിഹായുടെ കുരിശുമരണം ഒരു വേദനയാണ്. ആ വേദന ആ ദുഃഖങ്ങളിൽ കടന്നപ്പോൾ ഉത്ഥാനമുണ്ടായെങ്കിൽ ഇതുപോലെ തന്നെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം അതിൻ്റെ അപ്പുറത്ത് ഉത്ഥാനത്തിലേക്കാണ്, നിത്യജീവനിലേക്കാണ് നയിക്കുന്നത്. അതിന് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈശോമിശിഹായ. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുപ്പയിൽ വിരിഞ്ഞിരിക്കുന്ന ഒരു റോസാപുഷ്പമാണ്. അവിടെ ആ റോസാപുഷ്പത്തിൽ പോയി തേൻ നുകരുന്ന തേനീച്ച നിങ്ങൾ കാണാം. അതുപോലെ തന്നെ ആ കുപ്പയിൽ പോയിരിക്കുന്ന ഒരു ഈച്ചയും കാണാം. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. തേനീച്ച പോയത് തേൻ നുകരാൻ പോയി അതേ കുപ്പയിൽ വളർന്നു വന്ന ആ പുഷ്പത്തിൽ നിന്നും. പക്ഷേ ഈച്ച പോയത് ആ കുപ്പയിലിരുന്ന് അതിലെ മാലിന്യങ്ങളുടെ മേലായിരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ജീവിതം. നിങ്ങളൊരു തേനീച്ചയാവണോ അതോ നിങ്ങളൊരു ഈച്ചയാവണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ ഒരു തീരുമാനത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത് നമ്മൾ ഒരു തേനീച്ചയെ പോലെ ജീവിതത്തിൻ്റെ തേൻ ആ രക്ഷ നുകർന്ന് ഈശോമിശിഹായാകുന്ന ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഇന്നത്തെ ക്ലാസ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈശോയെ, ഞങ്ങൾ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപിടി പ്രലോഭനങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു, തിരിച്ചറിവുകൾ നേടുകയായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയെ, അങ്ങിലെത്തുവാനാണ്. സെൻറ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, അങ്ങിൽ ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ അസ്വസ്ഥത ശമിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ നൈമിഷികമായിട്ടുള്ള ചില സുഖപ്പെടലുകളിലേക്ക് ഞാൻ പോയേക്കാം, സുഖങ്ങളിലേക്ക് പോയേക്കാം. അങ്ങനെ എൻ്റെ ശ്രദ്ധയെ സ്വാധീനിക്കുന്ന ഒത്തിരി കാഴ്ചകളിലും അനുഭവങ്ങളിലൂടെയുമാണ് ഞാൻ കടന്നു പോകുന്നത്. ആ പ്രലോഭനങ്ങളുടെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ശക്തിയായിരിക്കണമേ. കാരണം ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചവനാണ്. ഈ ദുഃഖ വെള്ളിയാഴ്ച അതിജീവിച്ച അങ്ങയുടെ കൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ഈസ്റ്ററിലേക്ക്, ഉയർപ്പിലേക്ക് കടന്നു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ആമേൻ.